Welcome to Garam Masala, the magic spices of cooking. Crispy മുളക് ബജി. ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. മുളക് ബജിയാണ് ഇത്. വളരെ ഈസിയായി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്ക് കൂടെയാണ് ഇത്. ഇവിടെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള ഒരു മുളക് ബജിയാണ്. ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഈ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബജി നല്ല ക്രിസ്പിയായി വരുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. ഈ കുരുമുളക് പൊടിക്ക് പകരമായി മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളമൊഴിക്കാം. 1/2 കപ്പ് വരെ വെള്ളം ഒഴിക്കാവുന്നതാണ്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ മാവ് തിക്കായിരിക്കണം. ദോശ ബാറ്ററിന്റെ പരുവമാണ് ഈ മാവിന് വേണ്ടത്. ഇതിലോട്ട് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. 1-2 പിഞ്ച് ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്കിതിനെ വീണ്ടും മിക്സ് ചെയ്യാം. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്ററിനെ നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല റിസൾട്ടിന് വേണ്ടിയാണ് ഇത്. ഇനി നമുക്ക് മുളക് ബജിക്ക് വേണ്ടിയുള്ള ബജി മുളക് എടുക്കാം. ഈ ബാറ്റർ ഉപയോഗിച്ച് 6 മുതൽ 8 മുളക് വരെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ 1/2 മണിക്കൂർ വെച്ച് നന്നായി കഴുകിയെടുത്തിട്ടുള്ള മുളകാണിത്. മുളക് ബജിക്ക് മുളകെടുക്കുമ്പോൾ നീളം കുറഞ്ഞ മുളകെടുക്കുന്നതാണ് നല്ലത്. ഇതിന്റെ ഡബിൾ സൈസുള്ള മുളകെല്ലാം കിട്ടും. പക്ഷെ നീളം കുറഞ്ഞ മുളകെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബജി നല്ല ഷേപ്പിൽ തന്നെ നിൽക്കും. ഇനി നമുക്ക് ബജി ഫ്രൈ ചെയ്യാൻ വേണ്ട എണ്ണ ചൂടാക്കിയെടുക്കാം. നമുക്ക് ഓരോ മുളകായി എടുത്ത് മാവിൽ മുക്കിയെടുക്കാം. ഇനി ഇതിനെ ചൂടുള്ള എണ്ണയിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ വേവിച്ചെടുക്കാം. കുറച്ച് ക്രിസ്പിയായി വരട്ടെ. ഇതിന്റെ മുകൾ ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകട്ടെ. അപ്പോൾ നമ്മുടെ മുളക് കുക്കായി വരും. നമ്മുടെ 1 മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ഓരോ ബജിയായി ഫ്രൈ ചെയ്തെടുക്കാം. ഈ മുളക് എരിവുണ്ടായിരിക്കുകയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ അകത്ത് നിന്ന് സീഡ്സ് ഒന്നും കളയുന്നില്ല. നല്ല എരിവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സീഡ്സ് എടുത്ത് കളയാവുന്നതാണ്. നമ്മുടെ എല്ലാ ബജിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ 4 മണി പലഹാരം ക്രിസ്പി മുളക് ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.